ഹലോ, എല്ലാവരും എന്തു പറയുന്നു? സുഖമായിട്ടിരിക്കുന്നു? ഞാൻ ഇവിടെ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ഇന്നും വന്നേക്കുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ആയിട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ. അതായത്, ഇവിടെ യു കെ വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് അവരുടെ ഫാമിലിനെ അല്ലെങ്കിൽ അവരുടെ പാർട്ട്ണറിനെ എങ്ങനെ ഡിപ്പെൻഡൻറ്റ് വിസയിൽ ഇവിടെ കൊണ്ടുവരാം, അവരെ കൊണ്ടുവരാനുള്ള ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ടൈം ഏതാണ്, ഏത് സമയത്ത് വന്നാലായിരിക്കും അവർക്ക് ജോബൊക്കെ കിട്ടാൻ ഭയങ്കര ഈസി ആയിട്ടുള്ളത്, അതുപോലെ ക്ലൈമറ്റ് വൈസിലാണെങ്കിലും അവരെ കൊണ്ടുവരാൻ പറ്റിയ സമയം ഏതാണ്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളായിരിക്കും ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യണേ. അപ്പം എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുള്ളായിട്ട് കാണണം. ഞാൻ അതിനകത്ത് എല്ലാം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. സോ നമുക്ക് ടൈം കളയേണ്ട, വീഡിയോയിലേക്ക് കടക്കാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇവിടെ നേഴ്സുമാർക്കായിരിക്കും ഡയറക്റ്റ്, വേറെ ഫോർമാലിറ്റീസ് ഒന്നുമില്ലാതെ അവർക്ക് എക്സാം ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് ഡയറക്റ്റ് ഇങ്ങോട്ട് വരാൻ പറ്റും. വേറെ അവർക്ക് എക്സ്പെൻസ് ഒന്നും ഇല്ലാതിന്. നിങ്ങൾക്ക് യു കെക്ക് ഉള്ള റിക്രൂട്ട്മെൻ്റ് ഒക്കെ ഫ്രീ ആണ്, അതിനെപ്പറ്റി നിങ്ങൾക്ക് നന്നായിട്ടറിയാം. സോ ഇപ്പം നേഴ്സുമാരായിട്ട് ഇവിടെ വരുന്ന ആൾക്കാർക്ക് അവരുടെ പാർട്ട്നേഴ്സിനെ കൊണ്ടുവരുന്നതിനുള്ള പ്രൊസീജിയറായിരിക്കും ഞാനിവിടെ പറയാൻ പോകുന്നത്. നമ്മൾ എല്ലാവരും ചോദിക്കാറുണ്ട്, എൻ്റെ പാർട്ട്ണറിനെ എനിക്ക് എൻ്റെ കൂടത്തിൽ തന്നെ കൊണ്ടുവരാൻ പറ്റുമോ, അതായത് സെയിം ടൈം ഞങ്ങൾക്ക് ഒരുമിച്ച് വരാൻ പറ്റുമോ, അങ്ങനെ വന്നാൽ എങ്ങനെയായിരിക്കും, നല്ലതായിരിക്കുമോ എന്ന് അങ്ങനെ ഒരു ഡൗട്ട് ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ട്. കാരണം ഒരുമിച്ച് വരുമ്പോൾ അതായിരിക്കുമല്ലോ എപ്പോഴും നല്ലത്, പിന്നെ വന്നിട്ട് മറ്റേ ആളെ കൊണ്ടുവരാൻ നിൽക്കേണ്ട അങ്ങനെയൊരു ആവശ്യമൊന്നുമില്ലല്ലോ. അപ്പം ഇതിനെക്കുറിച്ച് എൻ്റെ അഭിപ്രായം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, യു കെയിലേക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ വരുന്ന അറ്റേ ടൈം തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളുടെ ഫാമിലിയൊക്കെ കൊണ്ടുവരാൻ പറ്റും, അതിന് വേറെ ഒരു തടസ്സമൊന്നുമില്ല. പക്ഷേ അതിനുവേണ്ടി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. അപ്പം ആദ്യമായിട്ട് നിങ്ങൾക്കറിയാം, ഇവിടുത്തെ വിസ പ്രോസസ്സിങ് അതായത് ഡിപ്പെൻഡിനെ കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് ഇവിടെ ഒരു വീട് സെറ്റായിരിക്കണം. ഇപ്പം നിങ്ങൾക്ക് എത്ര കിഡ്സ് ഉണ്ടോ അതിനനുസരിച്ച് നമ്പർ ഓഫ് റൂംസ് ആ വീടിന് വേണം. എൻ്റെ ടെൻഡൻസി കോൺട്രാക്റ്റും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും നിങ്ങൾക്ക് വിസ ആപ്ലിക്കേഷൻ സമയത്ത് കാണിക്കേണ്ടത്. സോ നമ്മുടെ ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത്, നമ്മുടെ നാട്ടിൽ നിന്ന് ആ നിങ്ങൾ വരുന്ന കൂടത്തിൽ തന്നെ നിങ്ങളുടെ പാർട്ട്ണറിനെ കൊണ്ടുവരാനിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കോമഡേഷൻ സെറ്റ് ആയിരിക്കണം. അതിൻ്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് വിസ അപ്ലൈ ചെയ്യുമ്പോൾ കൊടുക്കാനുണ്ട്. അപ്പം നിങ്ങൾക്ക് ഇവിടെ ആരെങ്കിലും ഫാമിലി മെമ്പേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ലതായിട്ട് ക്ലോസ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്, അങ്ങനെയുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ വേറെ ഇഷ്യൂ ഒന്നുമില്ല. അവരോട് പറഞ്ഞിട്ട് അവരൊരു വീടൊക്കെ കണ്ടുപിടിച്ച് നിങ്ങൾക്ക് അതിനുവേണ്ടി നിങ്ങളുടെ നാട്ടിൽ നിന്ന് പേയ്മെൻറ്റൊക്കെ ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ട്ണറിനെ നിങ്ങളുടെ കൂടത്ത് തന്നെ ഇങ്ങോട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവരുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇപ്പോൾ ഒരു നേഴ്സ് എന്ന നിലയ്ക്ക് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് വരുന്ന നേഴ്സുമാർക്ക് ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും ഇവിടുത്തെ ഓസ്കി എന്ന് പറയുന്ന പ്രാക്ടിക്കൽ എക്സാം നിങ്ങൾക്ക് പാസ്സാകേണ്ടതുണ്ട്. അത് കഴിഞ്ഞാൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ഇവിടുത്തെ രജിസ്റ്റേർഡ് നേഴ്സായിട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഈ ഓസ്കി എന്ന് പറയുന്നത് ഓരോ ട്രസ്റ്റിൻ്റെയും ഓസ്കി ട്രെയിനിങ്ങും അതിൻ്റെ ഡ്യൂറേഷനൊക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. അതായത് ചില ട്രസ്റ്റുകാർ നമ്മൾ നാട്ടിൽ നിന്ന് വന്നു കഴിഞ്ഞ ഉടനെ തന്നെ നമ്മൾ ഫസ്റ്റ് ഓസ്കി ട്രെയിനിങ് ആയിരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അതൊരു ചിലപ്പോൾ ഒരു 1 മന്തിൻ്റെ ട്രെയിനിങ് ആയിരിക്കും. ചില ട്രസ്റ്റുകാർ അതിൻ്റെ ഇടയ്ക്ക് നിങ്ങൾക്ക് ഡ്യൂട്ടിയും കൂടെ തരാറുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബാൻഡ് 3 എന്നുള്ള രീതിയിലായിരിക്കും ഡ്യൂട്ടി ചെയ്യുന്നത്, അതായത് അസിസ്റ്റൻറ്റ് നേഴ്സ് എന്നുള്ള രീതിയിൽ. അപ്പോൾ ഡ്യൂട്ടിയുടെ ഇടയ്ക്ക് ക്ലാസ് അങ്ങനെ മിക്സ് ചെയ്ത് തരുന്ന ട്രസ്റ്റുകാരുണ്ട്. പക്ഷേ ചില ട്രസ്റ്റുകാർ ഉടനെ തന്നെ നമ്മുടെ വിത്തിൻ 1 മന്തിനുള്ളിൽ നിങ്ങളുടെ ഓസ്കി എല്ലാം ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞിട്ടായിരിക്കും നിങ്ങൾക്ക് ഡ്യൂട്ടി സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇത് എൻറ്റയർലി ഡിപ്പെൻഡ്സ് ഓൺ ട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിയുമ്പോൾ അറ്റൻഡ് ചെയ്യാനുള്ള ഓസ്കി എന്ന് പറയുന്ന ആ എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് കുറച്ച് ട്രെയിനിങ് ഒക്കെ ഉണ്ട് ഇവിടെ. സോ നിങ്ങൾ ഫാമിലി ആയിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനിടയ്ക്ക് നിങ്ങൾക്ക് ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം, നിങ്ങൾക്ക് ഫാമിലി ഉണ്ട്, കിഡ്സ് ഉണ്ട്, അവരുടെ കാര്യങ്ങളൊക്കെ നോക്കണം. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ആയിരിക്കും ആ ഒരു ഫസ്റ്റ് ഒരു 2 മന്ത് അല്ലെങ്കിൽ 3 മന്ത്സ് എന്ന് പറയുന്ന ടൈം കുറച്ചൊരു സ്ട്രഗ്ലിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സാമിൻ്റെ കോച്ചിങ്ങിന് പോകണം, എക്സാമിൻ്റെ കാര്യം ഓർത്തുള്ള ടെൻഷൻ കാണും. സോ എൻ്റെ ഒരു അഭിപ്രായം അനുസരിച്ച് നിങ്ങൾ ഇവിടെ വന്നിട്ട് ഓസ്കി കൂടെ ക്ലിയർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നിങ്ങളുടെ ഫാമിലിനെ കൊണ്ടുവരുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ അതിൻ്റെ ഒരു ബെനിഫിറ്റ് കൂടെ ഉണ്ട്, നിങ്ങൾ ഓൾറെഡി ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ പോയി നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ ഹോസ്പിറ്റലിൻ്റെ അടുത്തുള്ള അക്കോമഡേഷനാണോ ഒരു അക്കോമഡേഷനൊക്കെ ഫൈൻഡ് ഔട്ട് ചെയ്ത് എല്ലാം സെറ്റാക്കി നിങ്ങളുടെ ഓസ്കിയും ക്ലിയർ ചെയ്ത് അത് കഴിഞ്ഞിട്ട് ഡിപ്പെൻഡൻറ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള വീടൊക്കെ നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എടുക്കുകയും ചെയ്യാം. അപ്പോൾ എന്താ പറയുക, നിങ്ങൾക്കൊരു ഈ ഏരിയയെ പറ്റി ഒരു ഐഡിയ ഒക്കെ കിട്ടും, എവിടെ വീട് എടുക്കണം, ഏതായിരിക്കും എനിക്ക് ആപ്റ്റ് ആയിട്ടുള്ളത്, അങ്ങനെ ഒരു ഓവറോൾ ഒരു ഐഡിയ ഒക്കെ കിട്ടിക്കഴിഞ്ഞ് നിങ്ങളുടെ എക്സാമൊക്കെ ക്ലിയർ ചെയ്ത് നിങ്ങൾ ബാൻഫേ ആയി കഴിഞ്ഞിട്ട് നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ഡിപ്പെൻഡൻ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും കുറച്ചുകൂടെ നല്ലതെന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ ആയിട്ടുള്ള അഭിപ്രായത്തിൽ എനിക്ക് പറയാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, പിന്നെ നിങ്ങൾ ഈ ഡിപ്പെൻഡൻ്റ് വിസയ്ക്കൊക്കെ അപ്ലൈ ചെയ്യുമ്പം ഒരു എന്താ പറയണേ വിൻ്റർ ടൈമിലാണ് അപ്ലൈ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ഒരു ഡിസംബർ ആ ടൈം നവംബർ ഡിസംബർ ടൈമിലൊക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ ഫാമിലി ഇവിടെ വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരിക്കും ആദ്യമേ.
കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം വിൻ്റർ എന്ന് പറയുന്നത് ഇവിടെ നല്ല തണുപ്പാണ്. അപ്പോൾ നാട്ടിൽ നിന്ന് പെട്ടെന്ന് ഒരു ഇങ്ങോട്ട് ഇപ്പോൾ കിഡ്സിനെയൊക്കെ ആണെങ്കിലും ഇങ്ങോട്ട് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും ഈ നല്ലൊരു വിൻ്ററിൽ ഇങ്ങ് കൊണ്ടുവന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്കൊരു ഇവിടെ ഒരു അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം നല്ല തണുപ്പുള്ള സമയമാണ്. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ ഈ കോൾഡ് അങ്ങനെയൊക്കെ വരാനുള്ള ചാൻസ് ഉണ്ട്. സോ മാക്സിമം ഈ വിൻ്ററിൻ്റെ പീക്ക് ടൈമിൽ നമ്മൾ ഡിപ്പെൻഡൻസിലേക്ക് കൊണ്ടുവരുന്നവരാണെങ്കിൽ ആ ടൈമിൽ അപ്ലൈ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടെ ആ ഒരു ഡിസംബർ, ഒരു നവംബർ ഡിസംബർ ജാനുവരി ആ ഒരു ടൈമിലായിരിക്കും നമുക്ക് വിൻ്റർ ഇവിടെ കുറച്ച് തണുപ്പൊക്കെ കൂടിയിരിക്കുന്ന സമയം. അപ്പോൾ ആ ടൈമിലല്ലാതെ അത് കഴിഞ്ഞിട്ടുള്ള അതിന് മുന്നിലോ ബാക്കിലുള്ള ഏതൊരു സമയത്ത് കൊണ്ടുവരുന്നതായിരുന്നെങ്കിൽ അവർക്ക് കുറച്ച് ക്ലൈമറ്റ് വൈസിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ കുറച്ച് ഈസി ആയിരിക്കും. അല്ലെങ്കിൽ വരുന്ന ഉടനെ അവർ യു കെ മടുത്തു പോകും. കാരണം ഭയങ്കര തണുപ്പത്ത് വന്നു അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. വിൻ്റർ ടൈമിൽ നിങ്ങൾക്കറിയാം പെട്ടെന്ന് ഇരുട്ടാകും. അപ്പോൾ അവർക്കൊരു പുറത്തൊന്നും നടക്കാനോ അങ്ങനത്തെ പരിപാടിക്കൊന്നും നടക്കത്തില്ല. അപ്പോൾ അവർ ഭയങ്കര ഓഹ് ദൈവമേ ഞാൻ ഇങ്ങനെ ഒരു സ്ഥലത്തേക്കാണല്ലോ വന്നെന്നുള്ളൊരു ചിന്ത അവർക്ക് വരാൻ ചാൻസ് ഉണ്ട്. സോ ആ ഒരു വിൻ്ററിൻ്റെ പീക്ക് ടൈമിൽ ബെറ്റർ നമ്മൾ ആ ടൈമിലല്ലാതെ ബാക്കിയുള്ള ടൈമിൽ എപ്പോഴേലും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത്. അതുപോലെ വിൻ്റർ ടൈമിലൊക്കെ ആണെങ്കിൽ ഇപ്പം ജോലിയുടെ കണ്ടുപിടിക്കാനും ഒക്കെ കുറച്ച് ബുദ്ധിമുട്ട്. ഇവിടെയൊക്കെ എല്ലാ ഷോപ്പുകളും ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ച് ഏർലി ആയിട്ട് ഇവിടെ ക്ലോസ് ചെയ്യും വിൻ്റർ ടൈമിലൊക്കെ. സോ അപ്പോൾ ഓവറോൾ അത് വെച്ച് നോക്കുമ്പം ആ ഒരു വിൻ്ററിൻ്റെ പീക്ക് ടൈമിലല്ലാത്ത ഏതൊരു സമയത്തായിരിക്കും ഡിപ്പെൻഡൻസിനെ കൊണ്ടുവരാൻ വേണ്ടി നല്ലത്. ഓക്കെ, ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ ഡിപ്പെൻഡൻ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ചെയ്യണം, അതിന് എന്തൊക്കെ പേപ്പർ വർക്ക്സ് ആണ് ചെയ്യാനുള്ളത്, ഇവിടുന്ന് ഒരു ആസ് എ നേഴ്സ് എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഇവിടെ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന നിലയിൽ നമ്മൾ എന്തൊക്കെ നമ്മുടെ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി സെൻഡ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളായിരിക്കും ഇനി പറയുന്നത്. ആദ്യം തന്നെ നമുക്ക് ഇവിടുന്ന് അതായത് യു കെ നിന്ന് നമുക്ക് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് നാട്ടിലേക്ക് വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് സെൻഡ് ചെയ്യേണ്ടതെന്ന് നോക്കാം. അത് ആദ്യം തന്നെ നമ്മളുടെ ആരാണോ ഇവിടെ വർക്ക് ചെയ്യുന്ന ആൾ അവരുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അവരുടെ വിസ സ്റ്റാമ്പ് ചെയ്തതിൻ്റെ കോപ്പി, പിന്നെ നമ്മളുടെ സർട്ടിഫിക്കറ്റ് ഓഫ് സ്പോൺസർഷിപ്പ്. നമുക്ക് സി ഒ എസ് കിട്ടൂല്ലോ, നമ്മളിവിടെ ഇങ്ങോട്ട് വരുന്ന ആദ്യ സമയത്ത് നമുക്കൊരു സി ഒ എസ് അയച്ച് നമുക്ക് തരത്തില്ലേ, ആ ഒരു സർട്ടിഫിക്കറ്റ്. അത് നമുക്ക് അന്ന് അയച്ചതിൻ്റെ അതേ സെയിം സി ഒ എസ് തന്നെയാണ്. അപ്പം ആ സി ഒ എസിൻ്റെ ഒരു കോപ്പി, പിന്നെ ബി ആർ പി കാർഡ്. അതായത് നമ്മുടെ ഇവിടെ വന്നു കഴിയുമ്പം, യു കെ വന്നു കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു ഐഡന്റിറ്റി കാർഡ് കിട്ടും, ബി ആർ പി കാർഡ്. അപ്പോൾ ആ ബി ആർ പി കാർഡിൻ്റെ കോപ്പി, പിന്നെ നമ്മളുടെ പേ സ്ലിപ്പ്, നമ്മുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഇവിടുത്തെ എംപ്ലോയർ തരുന്ന ലേറ്റസ്റ്റ് ആയിട്ടുള്ള നമ്മുടെ പേ സ്ലിപ്പ്, പിന്നെ നമ്മുടെ ടെനൻസി കോൺട്രാക്ട്. അതായത് നമ്മളുടെ നമ്മളിവിടെ താമസിക്കുന്ന നമുക്കിവിടെ ഒരു വീടൊക്കെ റെഡി ആണെന്നുള്ള ആ വീടിൻ്റെ ടെനൻസി കോൺട്രാക്ട് ആ ഒരു ഫോമുണ്ട്, അത് നമ്മൾ അവർക്ക് അയച്ചു കൊടുക്കണം. പിന്നെ നമ്മളുടെ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ, നമ്മൾ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ എന്ന് പറയുന്നത് നമ്മൾ ഏത് ട്രസ്റ്റിലാണോ വർക്ക് ചെയ്യുന്നത് ആ ട്രസ്റ്റിൻ്റെ എച്ച് ആറിലേക്ക് നമ്മളൊരു മെയിൽ ചെയ്യണം. അതായത് എനിക്ക് എൻ്റെ ഡിപ്പെൻഡൻ്റ് ആയിട്ട് എൻ്റെ ഫാമിലിനെ കൊണ്ടുവരാൻ വേണ്ടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിൻ്റെ ഒരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ എനിക്ക് തരുമോയെന്ന് വെച്ച് അവർക്ക് റിക്വസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ അവർക്കൊരു മെയിൽ ചെയ്യണം. അപ്പോൾ അവർ നമുക്ക് ഇങ്ങോട്ട് പറയും ആ എംപ്ലോയ്മെൻറ്റ് ലെറ്റർ തരാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെ ഐറ്റംസ് അവർക്ക് സെൻഡ് ചെയ്യണം എന്നുള്ളതിൻ്റെ ഒരു ഡീറ്റെയിൽസ് പറയും. അതായത് നമ്മുടെ പാസ്പോർട്ടിൻ്റെ കോപ്പി, അതുപോലെ തന്നെ നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് കൊണ്ടുവരാനിരിക്കുന്ന നമ്മളുടെ ഹസ്ബൻഡ് അല്ലെങ്കിൽ വൈഫ് ആരാണോ, പിന്നെ നമ്മുടെ കിഡ്സിൻ്റെ പാസ്പോർട്ട്, ഇതിൻ്റെ എല്ലാം കോപ്പി നമ്മൾ, പിന്നെ നമ്മൾ ഇവിടെ യു കെ താമസിക്കുന്ന നമ്മളുടെ അഡ്രസ്സ്, ഇത്രയും സാധനങ്ങൾ നമ്മൾ എച്ച് ആറിലേക്ക് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ എച്ച് ആറിലേക്ക് മെയിൽ ചെയ്യണം. എന്നിട്ട് അവർ നമ്മളൊരു വിത്തിൻ വൺ വീക്കിനുള്ളിൽ നമുക്കൊരു എംപ്ലോയ്മെൻറ്റ് ലെറ്റർ അവർ നമുക്ക് സെൻഡ് ചെയ്ത് തരും. അപ്പോൾ അങ്ങനെ കിട്ടുന്ന എംപ്ലോയ്മെൻറ്റ് ലെറ്റർ കൂടെ നമ്മൾ വിസ ആപ്ലിക്കേഷന് വേണ്ടിയിട്ട് ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കണം നാട്ടിലോട്ട്. ഓക്കെ, അപ്പോൾ ഇത്രയും ഐറ്റംസാണ് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്നും ഇവർക്ക് സെൻഡ് ചെയ്ത് കൊടുക്കാനുള്ളത്. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഡിപ്പെൻഡൻ്റ് ആയിട്ട് വരുന്ന ആൾക്കാർ എന്തൊക്കെ കാര്യങ്ങൾ സബ്മിറ്റ് ചെയ്യണം നമുക്ക് നോക്കാം. അപ്പം ഒഫ്കോഴ്സ് അവരവരുടെ പാസ്പോർട്ട്, ആരൊക്കെയാണ് വരുന്നത് അവരെല്ലാവരുടെയും പാസ്പോർട്ട്, പിന്നെ നമ്മളുടെ മാരേജ് സർട്ടിഫിക്കറ്റിൻ്റെ ഒരു കോപ്പി, അതുപോലെ കിഡ്സിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എത്ര പേരുണ്ട് അവരുടെ എല്ലാം ബർത്ത് സർട്ടിഫിക്കറ്റിൻ്റെ കോപ്പി വേണം. പിന്നെ അവർ ഇപ്പം ഏതൊക്കെ സ്ഥലങ്ങളിലുണ്ടോ, ഇപ്പം സപ്പോസ് ഇപ്പം എന്തെങ്കിലും ഗൾഫ് കൺട്രി വർക്ക് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് നാട്ടിൽ വന്നേക്കുന്നുണ്ടെങ്കിൽ അപ്പം ഗൾഫ് കൺട്രിയിൽ നിന്നുള്ള ഒരു പോലീസ് ക്ലിയറൻസ് വേണം. അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് വേണം. ഇപ്പം നാട്ടിൽ മാത്രമുള്ളവരാണെന്നുണ്ടെങ്കിൽ നാട്ടിൽ നിന്നുള്ള പോലീസ് ക്ലിയറൻസ് മാത്രം മതി. അതുപോലെ നമ്മളുടെ വിസ മെഡിക്കൽ, ഇത്രയും ഡോക്യുമെൻസിൻ്റെ കൂട്ടത്തിൽ നമ്മൾ വിസ മെഡിക്കലിലൂടെ അറ്റൻഡ് ചെയ്യണം. ഇപ്പോൾ വിസ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ നാട്ടിലെ രണ്ട് സെൻ്ററാണുള്ളത് വിസ മെഡിക്കലിന് വേണ്ടി. യു കെയുടെ ഒന്ന് നമ്മളുടെ അമൃത ഹോസ്പിറ്റലും, പിന്നെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ട്രിവാൻഡ്രത്തെ കിംസുമാണ് നമുക്ക് വിസ മെഡിക്കലിന് വേണ്ടിയിട്ട് കേരളത്തിലുള്ള യു കെ വിസ മെഡിക്കൽ ചെയ്യുന്ന രണ്ട് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത്.
Okay, ഇനി നമ്മൾ ഫസ്റ്റ് വിസ മെഡിക്കലിന് വേണ്ടി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു ഈ രണ്ട് സെന്ററേ ഉള്ളൂ അതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണോ കൺവീനിയന്റ് ആയിട്ടുള്ളത് അപ്പം അവിടെ വിളിച്ചിട്ട് നമ്മൾ വിസ മെഡിക്കലിന് വേണ്ടിയിട്ട് ഒരു അപ്പോയിൻമെന്റ് എടുക്കണം ഇപ്പോൾ ഒക്കെ കുറച്ച് നല്ല ബിസിയാണ് സോ നമ്മളിപ്പോൾ ഒരു നെക്സ്റ്റ് മന്തിലേക്കുള്ള അപ്പോയിൻമെന്റ് കിട്ടണമെന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ 1 മന്ത് ബിഫോർ നമ്മൾ എന്തായാലും അവരെ വിളിച്ച് അപ്പോയിൻമെന്റ് എടുത്തിരിക്കണം സോ നിങ്ങൾ അതനുസരിച്ചിട്ട് വേണം ടൈമൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പം നമ്മൾ അവരെ വിളിച്ചിട്ട് ഇതുപോലെ വിസ മെഡിക്കലിന് വേണ്ടിയിട്ടാന്ന് പറഞ്ഞ ഒരു ഡേറ്റ് അവർ തരും ഓക്കെ അപ്പം നമ്മൾ ഫസ്റ്റ് അപ്പോയിൻമെന്റ് എടുക്കുക വിസ മെഡിക്കലിന് പോകുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ പാസ്പോർട്ട് ആരൊക്കെ പോകുന്നുണ്ടോ അവരുടെയൊക്കെ പാസ്പോർട്ട് നിങ്ങളുടെ കയ്യിൽ വേണം അതുപോലെ കിഡ്സിനും വിസ മെഡിക്കൽ അറ്റൻഡ് ചെയ്യാനുണ്ട് അപ്പൊ കിഡ്സിന് നിങ്ങൾ എന്തൊക്കെ വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ എല്ലാം നിങ്ങൾ എടുക്കണം കയ്യിൽ വിസ മെഡിക്കലിന് പോകുമ്പോൾ അപ്പം നിങ്ങൾക്ക് അഡൾട്ടിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ടി ബി ടെസ്റ്റ് മാത്രമേ ഉള്ളൂ ചെയ്യുള്ളൂ നമ്മുടെ വിസ മെഡിക്കലിന് വേണ്ടിയിട്ട് അതിനുവേണ്ടി അവരൊരു എക്സ്റേ എടുക്കും അപ്പം നമ്മൾ അതായിരിക്കും അഡൾട്ടിന്റെ ഒരു പ്രൊസീജർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പക്ഷെ കിഡ്സിന്റെ കാര്യത്തിൽ അവർ ജസ്റ്റ് ഒന്ന് ഡോക്ടർ ഒന്ന് അവരെ ഒന്ന് ചെക്കപ്പ് ചെയ്യും അതുപോലെ തന്നെ വാക്സിനേഷൻ ഒക്കെ അപ് ടു ഡേറ്റ് ആണോന്ന് നോക്കും അപ്പം അത്രേ ഉള്ളൂ കിഡ്സിനുള്ളൂ അപ്പൊ അത് പക്ഷെ നമ്മൾ പോകുമ്പം കിഡ്സിനെയും കൂടെ കൊണ്ടുപോകണം വിസ മെഡിക്കലിന് വേണ്ടിയിട്ട് സോ അവരതെല്ലാം നോക്കിയിട്ട് വിസ മെഡിക്കലിന് എല്ലാം ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ അവരൊരു സർട്ടിഫിക്കറ്റ് പിന്നെ അഡൾട്ടിന്റെ അവർ എക്സ്റേ കഴിഞ്ഞതിന്റെ എക്സ്റേ റിപ്പോർട്ടും എക്സ്റേയുടെ ഫിലിമും ഒക്കെ നമുക്ക് തരും അത് ആ സെയിം ഡേ തന്നെ നമുക്ക് അതിന്റെ വിസ മെഡിക്കൽ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റും അതിന്റെ ബാക്കിയുള്ള പേപ്പേഴ്സ് ഒക്കെ ആ സെയിം ഡേ തന്നെ നമുക്ക് കിട്ടും സോ നമ്മളിപ്പം എല്ലാ പ്രൊസീജിയറും കംപ്ലീറ്റ് ആയി നമ്മുടെ കയ്യിൽ വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള എല്ലാ ഡോക്യുമെന്റ്സുമായി നമ്മുടെ വിസ മെഡിക്കലും കഴിഞ്ഞു ഇനി നമുക്ക് ഡയറക്റ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം അപ്പം ഇത്രയും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ ഡേറ്റ് എടുക്കണം അതിന് നമുക്ക് എറണാകുളത്താണ് കൂടുതലായിട്ടും നമ്മുടെ യു കെയുടെ എല്ലാം വിസ ആപ്ലിക്കേഷൻസ് നടക്കുന്നത് അപ്പം നമ്മൾ അവിടെ വിളിച്ചിട്ട് നമ്മൾ നമുക്ക് വേണേൽ ഡയറക്റ്റ് ചെയ്യാം ഇത് നമ്മുടെ ഇത്രയും ഡോക്യുമെന്റ്സ് ഒക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഡയറക്റ്റ് അവരെ വിളിച്ച് അറ്റൻഡ് ചെയ്യാം പക്ഷെ നമ്മളൊരു ഏജൻസി ത്രൂ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അപ്പൊ എന്തെങ്കിലും ഒരു ഒരു നമുക്കിപ്പോ ഒരു ഗൈഡൻസ് ഉള്ളത് നല്ലതായിരിക്കും എന്നാണ് എന്റെ ഒരു ഒപ്പീനിയൻ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ നമ്മൾ ഡയറക്റ്റ് ആണ് ഇതിന്റെ വിസയുടെ എല്ലാം പ്രോസസ്സിംഗ് നടത്തുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അത് റിജക്ട് ആയി പോവും വിസ സോ അങ്ങനെ വരുമ്പോഴത്തേക്കും പിന്നെ നിങ്ങൾക്കറിയാലോ വീണ്ടും ഒരു ബുദ്ധിമുട്ടാണ് വീണ്ടും നമ്മളെല്ലാം ആദ്യം തൊട്ടേ തുടങ്ങണം ഇപ്പൊ ഏജൻസിക്കാരാണെന്നുണ്ടെങ്കിൽ അവർക്കൊരു ഏജൻസി ഫീ കാണും പക്ഷെ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരും അപ്പം അതനുസരിച്ച് അവർ എല്ലാം സ്മൂത്ത് ആയിട്ട് ഹാൻഡിൽ ചെയ്തോളും സോ എപ്പോഴും ഇങ്ങോട്ട് വരുന്ന വിസ പ്രോസസ്സിംഗ് ഒരു ഏജൻസി ത്രൂ ആണെന്നുണ്ടെങ്കിൽ അത് എപ്പോഴും നല്ലതായിരിക്കും ഒരുപാട് എന്താ പറയുക എക്സ്ട്രാ ക്യാഷ് ഒന്നും ആകില്ല അത് സപ്പോസ് ഇപ്പൊ നമ്മളിപ്പോ ഒരു വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്നതിന് ഒരു പെർ പേഴ്സണ് 25,000 ആണ് നമുക്ക് വിസയ്ക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാനുള്ള ഒരു എമൗണ്ട് എന്ന് പറയുന്നത് അപ്പം നമ്മൾ ഏജൻസി ത്രൂ ആണെന്നുണ്ടെങ്കിൽ ഡിപ്പെൻഡ്സ് ഓൺ ഏജൻസി അവരൊരു 3,000-4,000 അങ്ങനെ എന്തെങ്കിലും ഒരു ഏജൻസി ഫീയും കൂടെ കാണും അവർക്ക് അപ്പോൾ ഒരു ടോട്ടൽ ഒരു ചിലപ്പോൾ ഒരു 26,000 അല്ലെങ്കിൽ 30,000 അങ്ങനെ ആയിരിക്കും പെർ പേഴ്സണ് നമുക്ക് ഡിപ്പെൻഡൻ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി ആവുന്ന ഒരു എമൗണ്ട് എന്ന് പറയുന്നത് സോ ഇപ്പോഴും അത് ഒരു ഏജൻസി ഫീ ഉണ്ടെന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ പോലും നമുക്കൊരു ഗൈഡൻസ് ഉള്ളതായിരിക്കും എപ്പോഴും നല്ലത് സോ നമ്മൾ ഏജൻസിയോട് പറയുവാണെന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ എല്ലാ വിസ മെഡിക്കലും എല്ലാം കഴിഞ്ഞു കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇതിന്റെ എല്ലാ ഡോക്യുമെന്റ്സും ഏജൻസിക്ക് നമുക്ക് ഡയറക്റ്റ് സബ്മിറ്റ് ചെയ്യാം എന്നിട്ട് അവർ നമുക്ക് വേണ്ടിയിട്ട് ഒരു ഡേറ്റ് എടുത്തു തരും വിസയ്ക്ക് വേണ്ടിയിട്ട് സോ അവര് ഈ ഡയറക്റ്റ് ഈ പേപ്പേഴ്സ് എല്ലാം കൂടി അവർ ഡയറക്റ്റ് വിസ സെന്ററിലേക്ക് അവർ സബ്മിറ്റ് ചെയ്തോളും സോ നമ്മൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി നമ്മൾ പോകുമ്പോൾ ജസ്റ്റ് നമ്മുടെ പാസ്പോർട്ട് മാത്രമായിട്ട് പോയാൽ മതിയായിരിക്കും വേറെ ഡോക്യുമെന്റ്സ് ഒന്നും നമുക്കിപ്പോൾ നമ്മുടെ എന്താ പറയണേ നമ്മുടെ മെഡിക്കലിന്റെയോ അല്ലെ വേറെ ഡോക്യുമെന്റ്സോ ഒന്നും അത് ഹാൻഡിൽ കയ്യിൽ കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല കാരണം ഓൾറെഡി ഈ ഡോക്യുമെന്റ്സ് എല്ലാം നമ്മൾ ഏജൻസിക്ക് സബ്മിറ്റ് ചെയ്തു സോ അവരത് വിസ സെന്ററിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട് സോ നമ്മൾ നമ്മുടെ പാസ്പോർട്ട് മാത്രമായിട്ട് പോയാൽ മതിയായിരിക്കും വിസ ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പോകുമ്പം സോ അപ്പൊ ഏജൻസി ഡേറ്റ് എടുത്തു തന്നു അപ്പൊ നമുക്കിനി വിസ ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് പോകാം പോകുമ്പോൾ ഇതുപോലെ പാസ്പോർട്ടായിട്ട് പോവുക അവിടെ ചെന്ന് കഴിയുമ്പോൾ അതിന് ഒരുപാട് ടൈം ഒന്നും എടുക്കത്തൊന്നുമില്ല ബയോമെട്രിക്കിന് വേണ്ടിയിട്ട് ഒരു ഹാഫ് ആൻ അവർ ടൈമൊക്കെ എടുക്കത്തുള്ളൂ കാരണം നമുക്ക് അപ്പോയിൻമെന്റ് തരുന്ന ആ കറക്റ്റ് ടൈമിൽ തന്നെ നമ്മൾ ചെല്ലുക ചെന്ന് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കറക്റ്റ് അതൊക്കെ പെട്ടെന്ന് സ്മൂത്ത് ആയിട്ട് നടക്കും നമ്മുടെ ടൈം നമ്മളെ വിളിക്കും അവർ ബയോമെട്രിക്കിന് എല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്കൊരു ഹാഫ് ആൻ അവർ ടൈമേ അതിനെടുക്കത്തുള്ളൂ അത് കഴിഞ്ഞിട്ട് അവർ നമ്മളോട് പറയും വിസയ്ക്ക് അവർ പിന്നെ അപ്ലൈ ചെയ്യും
സോ വിസയ്ക്ക് നോർമലി വിസയ്ക്ക് ഒരു 15 days ആണ് എടുക്കുന്നത്. നമ്മളിപ്പം നോർമൽ ആയിട്ടുള്ള സാധാരണ പ്രോസസ്സാണ് ചെയ്യുന്നുണ്ടെങ്കിൽ 15 days നമുക്ക് വിസ നമുക്ക് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം നമുക്ക് അർജന്റ് ആയിട്ടൊക്കെ ചെയ്യാം, ചിലരങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കൊരു 5 days നമുക്ക് വിസ കിട്ടും. പക്ഷെ അതിന് നമുക്ക് എമൗണ്ട് കൂടുതലായിരിക്കും അതിന് അങ്ങനെ വരുമ്പോഴത്തേക്കും. സോ നമുക്കിപ്പം വേറെ അർജൻസി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നോർമൽ പ്രോസസ്സിംഗ് തന്നെ മതിയായിരിക്കും. അതൊരു 15 days നമ്മുടെ വിസ നമ്മുടെ കയ്യിൽ കിട്ടും. അതിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം എല്ലാവരും ഇപ്പം എറണാകുളത്തൊക്കെയാണ് വിസ നമ്മുടെ വിസ ആപ്ലിക്കേഷന് വേണ്ടി ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരും താമസിക്കുന്നത് ഇപ്പം ചിലപ്പോൾ എറണാകുളത്തിൻ്റെ ആയിരിക്കണം എന്നില്ല. സോ അതിനുവേണ്ടി നമ്മൾ അവരോട് നമ്മുടെ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ നമ്മുടെ അഡ്രസ്സ് അവർക്ക് കൊടുക്കണം. നമ്മുടെ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ തന്നെ അവർ നമ്മളോട് പറയും ഏത് കൊറിയർ വഴിയാണ് അവർ നമുക്ക് നമ്മളുടെ പാസ്പോർട്ട് സെൻഡ് ചെയ്ത് തരുന്നതെന്നുള്ളത്. അപ്പം നമുക്ക് ആ കൊറിയർ സർവീസ് നമ്മളുടെ നിയർബൈ ആയിട്ടുള്ള നമ്മുടെ സ്ഥലത്തിൻ്റെ നിയർബൈ ആയിട്ടുള്ള ആ കൊറിയർ സർവീസ് എവിടെയാണോ അങ്ങോട്ടായിരിക്കും നമ്മുടെ പാസ്പോർട്ട് വരുന്നത്. നമ്മുടെ വീട്ടിലോട്ട് വരില്ല കേട്ടോ. പാസ്പോർട്ട് വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അതുപോലെ അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും, ഇന്ന പോലെ നിങ്ങളുടെ വിസ സ്റ്റാമ്പ് ചെയ്ത് പാസ്പോർട്ട് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് വന്ന് കളക്ട് ചെയ്യാമെന്നുണ്ട്. അവർ നമ്മളെ കോൺടാക്ട് ചെയ്യും. അപ്പം നമ്മൾ അവിടെ ചെന്നിട്ട് നമുക്ക് ഓൾറെഡി എന്നാൽ വിസ ആപ്ലിക്കേഷൻ സെൻറ്ററിൽ നിന്ന് ഒരു റെസിപ്റ്റ് തന്നിരിക്കും നമ്മളിത് ചെയ്തതിൻ്റെ. അപ്പം നമ്മൾ അതുകൊണ്ട് അവരെ കാണിച്ചാൽ മതി, എന്നിട്ട് നമുക്ക് അവിടുന്ന് പാസ്പോർട്ട് കളക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് എല്ലാം റെഡിയായി, നമ്മളുടെ കയ്യിൽ വിസ സ്റ്റാമ്പ് ചെയ്ത് കിട്ടി. ഇനി നെക്സ്റ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ ടിക്കറ്റിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ നിങ്ങളോട് ആദ്യമേ പറഞ്ഞിരുന്നു ഒരു ഏജൻസി ത്രൂ ആണ് നിങ്ങളിത് ചെയ്യുന്നുണ്ടെങ്കിൽ അപ്പം നമ്മൾ ഏജൻസിക്കാർ നമുക്ക് ഒരു ടിക്കറ്റൊക്കെ എടുത്തു തരും, നമ്മളതിന് പേയ്മെൻ്റ് അവർക്ക് ചെയ്താൽ മതിയായിരിക്കും. സോ നമുക്ക് എപ്പോഴത്തേക്കാണോ വേണ്ടത് അതനുസരിച്ചൊരു ഏകദേശം ഒരു ഐഡിയ അവരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരനുസരിച്ച് ടിക്കറ്റിൻ്റെ റേറ്റൊക്കെ ചെക്ക് ചെയ്ത് നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള രീതിയിലൊരു ടൈമിൽ അവർ നമുക്ക് ടിക്കറ്റ് എടുത്തു തരും. ഓക്കെ, സോ അപ്പം നിങ്ങൾക്ക് വിസ കിട്ടി, ടിക്കറ്റും കിട്ടി, ഇനി ഒരു പ്രോസസ്സും ഇല്ല, നിങ്ങൾ ഇങ്ങോട്ട് ഫ്ലൈ ചെയ്താൽ മതി. ഓക്കെ, അങ്ങനെ നിങ്ങളിവിടെ യു കെയിലെത്തും. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയണേ, നിങ്ങൾക്ക് ഉടനെ തന്നെ ഒരു കുറച്ച് വിത്തിൻ ഒരു ഫ്യൂ ഡേയ്സിനുള്ളിൽ നിങ്ങൾ കുറച്ച് ജോബൊക്കെ സെർച്ച് ചെയ്യാൻ തുടങ്ങണം. ആസ് പെർ യുവർ ഇൻട്രസ്റ്റ്, ഇപ്പോൾ ഉടനെ ജോലി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ, അല്ലാന്നുണ്ട് കുറച്ച് നാളെ കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞാൻ ജോലിക്ക് കയറുന്നുള്ളൂ, കുറച്ച് നാളൊക്കെ എനിക്ക് റെസ്റ്റ് എടുത്തിട്ട് കയറുന്നുള്ളൂ അങ്ങനെ. ഓക്കെ, അപ്പം നമ്മൾ വരുന്നതേ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ വെറുതെ അപ്ലൈ ചെയ്തിടുവാന്നുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് ഏത് ജോബാണ് ചെയ്യേണ്ടതനുസരിച്ച് ഇവിടെ കുറേ പാർട്ട് ടൈം ജോബ്സൊക്കെ അവൈലബിൾ ആണ്. അതായത് കൂടുതലും ആൾക്കാരിവിടെ വർക്ക് ചെയ്യുന്നത് കെയർ ഹോമുകളിൽ, റെസ്റ്റോറൻറ്റ്സിൽ, അതുപോലെ പബ്ബിൽ, പിന്നെ ഈ സൂപ്പർ മാർക്കറ്റുകളിൽ, അങ്ങനെയുള്ള ഏരിയകളിലൊക്കെ ആയിരിക്കും കൂടുതൽ ആൾക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നത്. സോ നിങ്ങളിവിടെ വരുന്ന സമയത്ത് തന്നെ വെറുതെ നിങ്ങൾ ഈവൻ നിങ്ങൾ വരുന്നതേ ജോലി ചെയ്യാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞാൽ പോലും അപ്പോഴേ നിങ്ങൾ വെറുതെ കുറേ സ്ഥലങ്ങളിൽ അപ്ലൈ ചെയ്തിരുവാന്നുണ്ടെങ്കിൽ ഒരു കുറേ ആഴ്ച രണ്ട് മൂന്ന് ആഴ്ച കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് എവിടെ നിന്നൊക്കെ ആരെയൊക്കെ വിളിക്കും ജോബിന് വേണ്ടിയിട്ട്. സോ അങ്ങനെ നമുക്ക് ഒരു ജോബൊക്കെ കിട്ടി അങ്ങ് സെറ്റാകാം. ഓക്കെ, സോ ഇത്രയാണ് നമ്മുടെ യു കെ ഡിപ്പെൻഡൻ്റ് വിസയ്ക്ക് അപ്ലൈ ചെയ്യാനുള്ള പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പം ഞാനൊരു സിമ്പിളായിട്ടാണ് പറഞ്ഞേക്കുന്നത്, നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഇനി വേറൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ഒക്കെ ആയിട്ട് ഉടനെ കാണാം. അതുവരേക്കും ടേക്ക് കെയർ.